നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ശ്രീലങ്കയിൽ കലാപം ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലങ്കൻ പ്രസിഡന്റ് ഗോതബയ്യ രാജപക്സെയുടെ വസതി കയറി പ്രക്ഷോഭകർ പ്രതിഷേധത്തെ പുതിയ തലത്തിൽ എത്തിച്ചു. സുരക്ഷാ സേനകളെയെല്ലാം മറികടന്ന് ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് വസതി വളഞ്ഞത്. ഇതോടെ ഗോതബയ്യ രാജപക്സെ വസതി വിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതീവ ഗുരുതര സ്ഥിതിയാണ് ശ്രീലങ്കയിൽ ഉള്ളത്. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജപക്സെ സൈന്യത്തിന്റെ കാവലിൽ ആണ് എന്നാണ് സൂചന. എന്നാൽ ചില മാധ്യമങ്ങൾ പ്രസിഡന്റ് രാജ്യം വിട്ടതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണപ്പെരുപ്പം കാരണം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ട് ശ്രീലങ്ക വല്ലാത്ത പ്രതിസന്ധിയിലാണ്. 6.26 ദശലക്ഷം പൗരന്മാർ ഭക്ഷണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതിൽ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഭക്ഷ്യധാന്യത്തിന്റെയും ഇന്ധനത്തിന്റെയും വിലക്കയറ്റം കാരണം ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ചുരുക്കുകയാണ് എന്നും 61% കുടുംബങ്ങളിൽ ഈ അവസ്ഥ തുടരുന്നുണ്ട് എന്നും WFP അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. എല്ലാത്തിനും കാരണം പ്രസിഡന്റ് ആണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. 5 അംഗങ്ങൾ ഉള്ള വീടുകളിൽ 3 പേർക്ക് പോഷകാഹാരം ലഭിക്കുന്നില്ല. ഗർഭിണികൾ ഉൾപ്പെടെ ഭക്ഷണം ചുരുക്കിയാണ് കഴിക്കുന്നത്. ഇത് വരും തലമുറയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കുമെന്ന് WFPയുടെ ഏഷ്യ പസഫിക് ഡെപ്യൂട്ടി ഡയറക്ടർ ആന്തിയ വെബ് പറയുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണിത്. ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വ്യക്തമാക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്ന ഒരു രാജ്യത്തെ പുനർനിർമ്മാണം നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നും വിദേശ കരുതൽ ശേഖരം അപകടകരമാം വിധം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പണപ്പെരുപ്പം 57.4% ഉയർന്നിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച പരിഹരിക്കണമെങ്കിൽ നിലവിലെ വിദേശ കരുതൽ പ്രതിസന്ധി പരിഹരിക്കേണ്ടതുണ്ട് എന്നും ഏകവഴി അന്താരാഷ്ട്ര നാണയനിധിയുമായി ചർച്ച നടത്തുക മാത്രമാണ് എന്നും വിക്രമസിംഗെ കൂട്ടിച്ചേർത്തിരുന്നു. ഒരു കാലത്ത് താരതമ്യേന സമ്പന്നമായിരുന്ന രാജ്യമായിരുന്നു ശ്രീലങ്ക. എന്നാൽ ഇന്ന് മരുന്നുകൾ മുതൽ പാചകവാതകം വരെയുള്ള എല്ലാത്തിനും ക്ഷാമം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ശ്രീലങ്കയിലെ അടുക്കളകൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ച് വിറകിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് ഇവരെ എത്തിയിരിക്കുകയാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ വർദ്ധിച്ചതും വിറക് തിരഞ്ഞെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ രാജ്യത്ത് ഉടനീളം 1000-ൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ ഉണ്ടാകുകയും 7 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചെലവ് ചുരുക്കാനായി വിതരണക്കാർ പ്രൊപ്പൈനിന്റെ അനുപാതം വർദ്ധിപ്പിച്ചത് ഗ്യാസ് സിലിണ്ടറിന്റെ സമ്മർദ്ദം ഉയരാൻ കാരണമാവുകയും ഇത് അപാകത്തിലേക്ക് നയിച്ചു എന്നുമാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്.